അച്ഛന്റെ കൃതികളിലെ കഥാപാത്രങ്ങളും പശ്ചാത്തലവും ക്യാൻവാസിലാക്കി ചിത്രകാരനായ മകന്റെ ആദരം. എഴുത്തുകാരനും പത്രപ്രവർത്തകനും കളിയെഴുത്തുകാരനുമായിരുന്ന പി എം മുഹമ്മദ് ഗോയയുടെ ഓർമ്മകൾക്കാണ് മകൻ ഷെഫീഖ് പുനത്തിലിന്റെ ചിത്രപ്രണാമം. കേരളം തഴഞ്ഞ കോഴിക്കോട്ടെ കാൽപന്ത് കളിക്കാരൻ രാജന് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടി. 10-ാം നമ്പർ ജേഴ്സിയിട്ട രാജന്റെ മൈതാനത്തെ ചലനങ്ങൾക്കൊപ്പം ഗ്യാലറിയിൽ ഒരു നീലസാരി പ്രണയപൂർവ്വം പാറിപ്പറന്നു. പി എ മുഹമ്മദ് കോയയുടെ ഗോൾ എന്ന നോവലിലെ ഈ മനോഹര മുഹൂർത്തം മുഹമ്മദിന്റെ മകൻ ഷെഫീഖ് പുനത്തിൽ 2 ചിത്രങ്ങളാക്കി. ഇവയടക്കം 14 ചിത്രങ്ങളാണ് കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ പ്രദർശനത്തിനുള്ളത്. രാരിച്ചൻ എന്ന പൗരൻ, സുൽത്താൻ വീട്, ആർദർ പെരേര, ദ്വീപ് കഥകൾ തുടങ്ങിയവയിലെയൊക്കെ കഥാപാത്രങ്ങളും പരിസരവും ഷെഫീഖ് ക്യാൻവാസിലാക്കിയിരിക്കുന്നു. കോഴിക്കോട് കടപ്പുറത്തെ പഴയ മരപ്പാലം, കല്ലായിപ്പുഴ, പഴയ തെരുവുകൾ, കോഴിക്കോടിന്റെ പോയ കാലത്തിനും പിതാവിന്റെ സ്മരണകൾക്കും ഈ ചിത്രങ്ങൾ ഒരേപോലെ പ്രണാമമർപ്പിക്കുന്നു. സമർപ്പൺ എന്നാണ് പ്രദർശനത്തിന് പേര്. അപ്പൻ്റെ കൂടെ കൈപിടിച്ച് നടന്നപ്പം കണ്ട കോഴിക്കോടും പിന്നെ അപ്പൻ്റെ ബുക്കിലൂടെ തിരിച്ചറിഞ്ഞ കോഴിക്കോടുമാണ് ഞാൻ ശരിക്കും വരച്ചിരിക്കുന്നത്. ആ കോഴിക്കോടില്ല, ആ കോഴിക്കോട്ടെ മനുഷ്യന്മാരും ഇപ്പം ഇല്ല. യൂണിവേഴ്സൽ ആർട്സിൽ നിന്ന് ചിത്രകലാ പഠനം പൂർത്തിയാക്കിയ ഷെഫീഖ് പുനത്തിൽ ബംഗളൂരുവിൽ ആർട്ട് വേവ് അക്കാദമി എന്ന പേരിൽ ചിത്രകലാ സ്ഥാപനം നടത്തിവരികയാണ്. പി എം മുഹമ്മദ് കോയയുടെ 25-ാം ചരമവാർഷികത്തോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ച പ്രദർശനം ഇന്ന് സമാപിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.